നമ്മോടൊപ്പം ഇപ്പോൾ തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുഭാഷ് ചേരും. ശ്രീ പി പി സുഭാഷ്, കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച തില്ലങ്കേരിയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ച കുടുംബത്തിലെ ആദ്യത്തെ അംഗം, അദ്ദേഹത്തിനാണ് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹം വിമാനക്കമ്പനി ജീവനക്കാരനാണ്. ഇദ്ദേഹം ആരോഗ്യവകുപ്പിന്റെ യാതൊരു നിർദ്ദേശങ്ങളും പാലിച്ചില്ല എന്നാണ് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത്. ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മെയ് 12-നാണ് തില്ലങ്കേരിയിലുള്ള എയർ ഇന്ത്യ ജീവനക്കാരൻ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആദ്യത്തെ ഡ്യൂട്ടി എടുക്കുന്നത്. അവർക്ക് കിട്ടിയ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും എയർ ഇന്ത്യ കമ്പനിയുടെയും നിർദ്ദേശപ്രകാരം ഡ്യൂട്ടി എടുത്ത ദിവസം ഒരു ടെസ്റ്റ് നടത്തി, അതിൽ നെഗറ്റീവ് ആവുകയും പിന്നീട് 5 ദിവസം ശേഷം ടെസ്റ്റ് നടത്തി അതുകൂടി നെഗറ്റീവായി കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഡ്യൂട്ടി എടുക്കുക എന്നാണ് എയർ ഇന്ത്യ കമ്പനി അവർക്ക് കൊടുത്ത നിർദ്ദേശമെന്നാണ് അവർ നമ്മെ അറിയിച്ചത്. ഇവിടെ തില്ലങ്കേരി അവർ ഒരാഴ്ചക്ക് ശേഷം തില്ലങ്കേരി എത്തിയപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെ അവരെ വിളിച്ചു ബന്ധപ്പെട്ടപ്പോൾ അവർ നമ്മോട് നമ്മോട് പറഞ്ഞത് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ക്വാറന്റൈൻ ആവശ്യമില്ല, അവരും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ടാണ് അവര് ജോലിയെടുക്കുന്നതെന്നും അവർ പി പി കിറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് കോവിഡ് ഒന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അല്ലാതെ മറ്റ് ആളുകൾ ചെയ്യുന്ന പോലെയുള്ള ക്വാറന്റൈൻ സംവിധാനങ്ങൾക്ക് ആവശ്യമില്ല. നമ്മൾ വീണ്ടും പഞ്ചായത്തിന്റെ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അവരോട് നിർബന്ധമായി ക്വാറന്റൈൻ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ നമ്മളോട് ഇങ്ങോട്ടേക്ക് പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നമുക്കങ്ങനെ ക്വാറന്റൈൻ ആവശ്യമില്ല, നമ്മളെ അങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ നിർബന്ധിക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടിക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി പരാതി കൊടുക്കാൻ വേണ്ടി നമുക്ക് അതിനുള്ള വകുപ്പുണ്ട് എന്നാണ് നമ്മുടെ ആദ്യഘട്ടത്തിൽ ഇവർ പ്രതികരിച്ചത്. ശ്രീ സുഭാഷ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ലംഘനം തന്നെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എത്രത്തോളം പേരാണ് അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിലുള്ളത്? 83 പേരാണ് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ച എയർ ഇന്ത്യ ജീവനക്കാരുടെ സമ്പർക്ക പട്ടിക. പ്രൈമറി കോൺടാക്ട് ആയിട്ട് 83 പേരും സെക്കൻഡറി 56 പേരുമാണ് നമ്മൾ അന്ന് ട്രേസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയ് 12 മുതൽ 7 ദിവസം കമ്പനി വകയിലുള്ള എയർ ഇന്ത്യ കമ്പനി വകയിലുള്ള ക്വാറന്റൈൻ മട്ടന്നൂരിലെ അരോമ റിസോർട്ടിലാണ് അവർ കഴിഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കമ്പനി വകയുള്ള ക്വാറന്റൈൻ ആണെങ്കിലും യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാതെ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എവിടെ പോകാനും എങ്ങനെ പ്രവർത്തിക്കാനും എങ്ങനെ അവിടെ താമസിക്കാനുമുള്ള സൗകര്യമാണ് കമ്പനി ചെയ്തു കൊടുത്തതെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം യാതൊരുവിധ മറ്റ് ആളുകൾ അവിടെ ക്വാറന്റൈൻ ഉണ്ടായിരുന്നു, പിന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ ഡയറക്റ്റ് ആയി മട്ടന്നൂർ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയി ഇവിടെ വന്ന ആളുകൾക്ക് വേറെ സെക്ഷനും കമ്പനി വകയുള്ള ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക സെക്ഷൻ. അവരെ ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അവർക്ക് യാതൊരു നിയന്ത്രണം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം 7 ദിവസം മെയ് 12 മുതൽ 19 വരെ അവർ ഹോട്ടലിൽ കഴിഞ്ഞതിനു ശേഷമാണ് തില്ലങ്കേരിയിലേക്ക് വന്നത്. 19 മുതൽ 26 വരെ അവർ തില്ലങ്കേരി ഉണ്ടായിരുന്നു. ഈ 19 വന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിന്റെ ആരോഗ്യ പ്രവർത്തകർ അവരെ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പ്രതികരണം വരെ വാർത്ത വന്നിട്ടുള്ളത്. നിലവിൽ മുഴക്കുന്ന് പഞ്ചായത്തിലും കഴിഞ്ഞ ദിവസം 2 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് 14 ദിവസം അടച്ചുപൂട്ടൽ എന്നൊരു കാര്യത്തിലേക്ക് മുഴക്കുന്ന് പഞ്ചായത്ത് കടന്നിരിക്കുകയാണ്. എന്താണ് തില്ലങ്കേരി പഞ്ചായത്ത് ഈ ഒരു കാര്യത്തിലേക്ക്, നിലവിൽ തില്ലങ്കേരി പഞ്ചായത്തിലും 2 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത്, എന്താണ് തുടർ നടപടികൾ? ഇതിപ്പോ തില്ലങ്കേരിയിൽ സ്ഥിരീകരിച്ചതെല്ലാം തന്നെ സമീപ ഒരു വാർഡിന്റെ വാർഡ് തന്നെയും തൊട്ടടുത്ത വാർഡുകളിലുമാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ആലോചിച്ചത് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ അടിയന്തര യോഗം ചേർന്നിരുന്നു. ഇപ്പോൾ ആലോചിച്ചിട്ടത് 5 മുതൽ 10 വരെയുള്ള വാർഡുകൾ, 5, 6, 7, 8, 9 ഒഴികെ 10 വാർഡ്, 5 വാർഡുകൾ പൂർണ്ണമായും അടച്ചിടണം എന്നുള്ള ധാരണയാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഒരുപാട് നന്ദി ശ്രീ സുഭാഷ് നമ്മോട് ഈ സമയം പ്രതികരിച്ചതിന്. തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുഭാഷ് ആണ് നമ്മോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച വിമാനക്കമ്പനി ജീവനക്കാരൻ, തില്ലങ്കേരിയിൽ കോവിഡ് സ്ഥിരീകരിച്ച വിമാനക്കമ്പനി ജീവനക്കാരൻ, അദ്ദേഹം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ തയ്യാറായില്ല എന്നൊരു പരാമർശവുമായി ആരോഗ്യമന്ത്രി ഇന്ന് രംഗത്തെത്തിയിരുന്നു. ഈ പരാമർശം ശരിയായിരുന്നു, ഇദ്ദേഹം യാതൊരു നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പിന്റെ പാലിച്ചില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുഭാഷ് നമ്മോട് പ്രതികരിച്ചത്.